राज्य विविध संस्थान आर मंडल कूड़ी उपते फल तेरे चिंत्र बीजेपी की कड़कूड़ा कहिया पश्चिम बंगा बीजेपी सिटिंग सीट ममता बनर्जी तृणमूल कांग्रेस संघिक स्वंत योगी आदित्यनाथ यूपी इंत सख्य आधिपत स्थापिकल इंगेयर वलिए पराजय बीजेपी की संभव त्रिपुरे उपते बीजेपी की विजय वोट दिवस ते कोट आरोप उयरुम तेरे रद्दाकम आवश्यम उयर मंडल बीजेपी की लिखा पश्चिम बंगा धूपगुरी मंडल उपते तृणमूल कांग्रेस स्थानार्थी निर्मल चंद्र 4000 वोटि भूरीपक्ष विजयकुड़ी पाचद बीजेपी स्थानार्थी तप्सी रोयोड़ मतसर കോൺഗ്രസ് ഇടതുസഖ്യ സ്ഥാനാർത്ഥിയായി ഈശ്വർ ചന്ദ്ര റോയും ജനവിധി തേടുകയും മൂന്നാം സ്ഥാനത്തെ എത്തുകയും ചെയ്തിട്ടുണ്ട് 2021ലെ തിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായ വിഷ്ണുബദ റോയി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണിത് അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഈ സീറ്റാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സ്വന്തമാക്കിയിരിക്കുന്നത് 1977 മുതൽ 2011 വരെ തുടർച്ചയായി സിപിഐഎം സ്ഥാനാർത്ഥികൾ ധൂപ്ഗുരി 2016 തൃണമൂൽ ജയിച്ച മണ്ഡലം 2021 ബിജെപി പിടിച്ചെടുക്കുകയായിരുന്നു ഈ സീറ്റാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തിരിച്ചുപിടിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം ഇന്ത്യ മഹാസഖ്യത്തിന് ആശ്വാസം പകരുന്ന പ്രതീക്ഷ നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ഉത്തർപ്രദേശിലെ ഘോസി ഉപതിരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി സുധാകർ സിംഗ് ആണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് धारा सिंह चौहाने पराजयपड़ियां सुधाकर सिंह ई विजय स्वंत एस पी एम एल आय धारा सिंह चौहान राजी वच्च बीजेपी पालय चेकेरियोड ഘോസിയിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നത് തുടർന്ന് ഇതേ മണ്ഡലത്തിൽ നിന്ന് ബിജെപി ടിക്കറ്റിൽ മത്സരിക്കുകയായിരുന്നു എന്നാൽ പാളയം മാറിയെങ്കിലും കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ ധാരാസിംഗിന് ആയില്ല ഘോസിയിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും എസ്പിയെ പിന്തുണക്കുകയും മായാവതിയുടെ ബിഎസ്പി സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നതിലൂടെയും വോട്ടുകൾ ഏകീകരിച്ച് ബിജെപിയെ പരാജയപ്പെടുത്തുകയായിരുന്നു വരാനിരിക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും 2024ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഭരണകക്ഷിയായ ബിജെപി നേതൃത്വത്തിലുള്ള എൻഡിഎക്കെതിരായ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ സുപ്രധാന പരീക്ഷണമായാണ് ഈ ഉപതിരഞ്ഞെടുപ്പുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ ഈ വിജയം ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നാണ് വിലയിരുത്തൽ ത്രിപുരയിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന രണ്ടിടത്തും ഉത്തരാഖണ്ഡിലെ ഒരു മണ്ഡലത്തിലും ബിജെപിക്കാണ് വിജയം സെപാഹാസി ജില്ലയിലെ ദാൻപൂർ ബോക്സ നഗർ നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് ബിജെപി വിജയിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുപ്രകാരം ബോക്സ നഗറിൽ തഫർജൽ ഹുസൈൻ 30237 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത് ഹുസൈൻ 34146 വോട്ട് നേടിയപ്പോൾ സിപിഎം സ്ഥാനാർത്ഥി 3909 വോട്ടിൽ ഒതുങ്ങിയ പരിതാപകരമായ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ദാൻപൂർ സിറ്റിംഗ് ബിന്ദു ദേവ്നാഥ് 18871 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ദേവ്നാഥ് 30017 വോട്ടും സിപിഎം സ്ഥാനാർത്ഥി കൗശിക് ചന്ദ്ര 11146 വോട്ടും നേടി ഉപതിരഞ്ഞെടുപ്പിലെ വോട്ടുകൾ സിപിഎം ബഹിഷ്കരിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ 5 ന് നടന്ന തിരഞ്ഞെടുപ്പിൽ 86.5% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത് പോളിംഗ് തുടങ്ങിയപ്പോൾ തന്നെ കള്ളവോട്ട് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായിരുന്നു എന്ന് ഇടതുമുന്നണി കൺവീനർ നാരായണൻ ഖർ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും പുതിയ പോളിംഗ് പ്രഖ്യാപിക്കണമെന്നും ഇടതുമുന്നണി അന്ന് തന്നെ ആവശ്യപ്പെട്ടതായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല എന്നാണ് സിപിഐഎം നിലപാട് ഈ സാഹചര്യത്തിൽ ഇടതുമുന്നണി ഇന്നത്തെ വോട്ടെണ്ണൽ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്തായാലും രാജ്യത്തെ നടന്ന 7 മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പുകളിൽ 4 ഇടത്ത് പ്രതിപക്ഷ പാർട്ടികൾ വിജയിച്ചപ്പോൾ 3 ഇടത്ത് ബിജെപി വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് നയം ഇന്ത്യ സഖ്യത്തിന് അനുകൂല വിധി എഴുതിയ സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ സഖ്യത്തിൽ മിന്നും വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ